കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമായി. കന്യാകുമാരിയിൽ സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ വൈകുന്നേരം 5 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടനം. ഇതിന് മുന്നോടിയായി രാജീവ് ഗാന്ധി വീരമൃത്യു വരിച്ച ശ്രീപെരുമ്പത്തൂരിൽ രാഹുൽ ഗാന്ധി രാവിലെ 7 മണിയോടെ എത്തി പ്രാർത്ഥന നടത്തി. ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം 1 മണിയോടെ ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 5 മാസം നീളുന്ന പദയാത്രയാണ് ഭാരത് ജോഡോ. വൈകിട്ട് 3-ന് തിരുവള്ളൂർ സ്മാരകം, വിവേകാനന്ദ സ്മാരകം, കാമരാജ് സ്മാരകം എന്നിവ സന്ദർശിച്ച ശേഷം ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥനാ യോഗത്തിൽ പങ്കുചേരും. യാത്രയിലുടനീളം ഉപയോഗിക്കുന്ന ത്രിവർണ പതാക ഗാന്ധി മണ്ഡപത്തിൽ നിന്നും ഏറ്റുവാങ്ങും. തുടർന്ന് ഭാരത് ജോഡോ യാത്രികരോടൊപ്പം ബീച്ച് റോഡ് വരെ യാത്ര ചെയ്യും. ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. അഗസ്തീശ്വരം കന്യാകുമാരി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിടെക്നിക് ഗ്രൗണ്ടിൽ രാത്രി തങ്ങുന്ന രാഹുൽ ഗാന്ധി 4 മുതൽ 10-ാം തീയതി വരെ കന്യാകുമാരി ജില്ലയിൽ പര്യടനം നടത്തും. 11-ന് യാത്ര കേരളത്തിൽ പ്രവേശിക്കും. 13-ാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലാണ്. 29-ാം തീയതി വരെയാണ് കേരളത്തിലെ പര്യടനം. രാജ്യത്ത് ഐക്യം ഉറപ്പിക്കാനെന്ന് വ്യക്തമാക്കിയുള്ള യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് നടത്തുന്നത്. എഴുത്തുകാർ, ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരും യാത്രയുടെ ഭാഗമാകും. പ്രത്യേകം തെരഞ്ഞെടുത്ത 117 കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനൊപ്പം പദയാത്രയ്ക്കായി ഒപ്പം ചേരുന്നത്. 150 ദിവസം കൊണ്ട് 3500 കിലോമീറ്ററാണ് ഭാരത് ജോഡോ യാത്ര. രാവിലെ 7 മണി മുതൽ 10 മണിവരെയും വൈകിട്ട് 4 മണി മുതൽ 7:30 വരെയുമാണ് രാഹുൽ ഗാന്ധി സംഘവും പദയാത്ര നടത്തുക. ദിവസം 25 കിലോമീറ്റർ നടക്കും. പകൽ വിവിധ മേഖലകളിലെ വ്യക്തികളും കൂട്ടായ്മകളുമായി കൂടിക്കാഴ്ച നടത്തും. ജനങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും കേൾക്കും. 12 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യാത്ര കടന്നുപോകും. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മുഴുവൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും കന്യാകുമാരിയിലെത്തും. യാത്ര കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിലുള്ളവർക്ക് സമീപ സംസ്ഥാനത്തെ യാത്രയുടെ ഭാഗമാകാം. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധത്തിന് പദ്ധതിയിട്ട ഹിന്ദുമക്കൾ കക്ഷി നേതാവ് അർജുൻ സമ്പത്ത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായി. ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അർജുൻ സമ്പത്തിനെ അറസ്റ്റ് ചെയ്തത്. ഭാരത് ജോഡോ യാത്ര ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന കന്യാകുമാരിക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അർജുൻ സമ്പത്തിനെ തമിഴ്നാട് പോലീസ് കരുതൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. രഹസ്യ വിവരമനുസരിച്ച് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.